നമസ്കാരം. ഞാൻ ഡോക്ടർ ജൂലി സെബാസ്റ്റ്യൻ, സെന്റ് തോമസ് ഹോസ്പിറ്റൽ ചെത്തിപ്പുഴയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനും കൊറോണ നോഡൽ ഓഫീസറും കൂടിയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ കോവിഡ് 19 എന്ന മഹാമാരിയുടെ ഈ വ്യാപനത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനും ആശയങ്ങൾ ഷെയർ ചെയ്യാനുമാണ് ആഗ്രഹിക്കുന്നത്. കോവിഡ് 19 നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ജനങ്ങൾ ഇതിൻ്റെ പിടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലായിരുന്നതുപോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ആരോഗ്യ പ്രവർത്തകരും സർക്കാരും ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കിത് നമ്മുടെ പിടിയിൽ ഒതുക്കാൻ പറ്റുകയുള്ളൂ. ഈ രോഗത്തെ നമ്മൾ നേരിടാൻ വേണ്ടി 3 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് തുടക്കം മുതൽ ശ്രദ്ധിച്ചു വന്നുകൊണ്ടിരുന്നത്. ആദ്യത്തേത് ഇടവിട്ടുള്ള കൈകളുടെ ശുചീകരണം, 2 മാസ്ക് ധരിക്കൽ, 3 ശാരീരിക അല്ലെങ്കിൽ സാമൂഹിക അകൽച്ച പാലിക്കുക. ഇത് 3 കുറച്ചൊന്ന് വിശദീകരിക്കട്ടെ. ഇവിടെ കൈ കഴുകുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകാവുന്നതാണ്. അതുകൂടാതെ ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ ഉപയോഗിച്ചും കൈ വൃത്തിയായിട്ട് ശുചീകരിക്കാവുന്നതാണ്. സോപ്പും വെള്ളവും അല്ലെങ്കിൽ ആൽക്കഹോൾ ബേസ്ഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 20 സെക്കൻഡെങ്കിലും കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ കൈകൾ പൂർണ്ണമായിട്ട് വൃത്തിയായി എന്ന് നമുക്ക് കരുതാൻ പറ്റുകയുള്ളൂ. കാരണം ഈ കൊറോണ വൈറസ് നിർജ്ജീവമാകണമെങ്കിൽ 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ ആക്ഷൻ്റെ ആവശ്യം വേണ്ടി വരുന്നുണ്ട്. 2, ഈ കൈകൾ ശുചീകരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീടിൻ്റെ പുറത്തു നിന്നും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പം കൈകൾ ശുചീകരിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും പ്രാഥമിക ആവശ്യങ്ങൾക്ക് ശേഷവും ഇതെല്ലാം ഈ അവസരങ്ങളെല്ലാം കൈകൾ ശുചീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കൂടെ കൈകൾ വൃത്തികേടാകുമ്പോഴും നമ്മൾ കൈകൾ ശുചീകരിക്കേണ്ടതാണ്. 2, മാസ്ക് ധരിക്കലിനെ കുറിച്ച്. മാസ്ക് ധരിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കാനാണ്. അത് അവർക്ക് അത് പര്യാപ്തമാണ്. തുണി കൊണ്ടുള്ള മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് എല്ലാ ദിവസവും വൃത്തിയാക്കേണ്ടതാണ്. മാസ്ക് ധരിക്കുമ്പോൾ പലയിടത്തും കണ്ടു വന്നുകൊണ്ടിരിക്കുന്നത് മാസ്ക് ധരിക്കുന്ന രീതി ശരിയല്ല. പലപ്പോഴും നമ്മൾ കാണുന്നത് മൂക്കും വായും മാസ്കിൻ്റെ വെളിയിലായിരിക്കും, മാസ്ക് താടിയുടെ ഭാഗത്തായിരിക്കും ഇരിക്കുക. ഇത് വളരെയധികം ദോഷകരമായിട്ടുള്ളൊരു പ്രവണതയാണ്. 1, വായുവിൽ അന്തരീക്ഷത്തിലുള്ള അണുക്കൾ മൂക്കിലും വായിലൂടെ അകത്ത് പ്രവേശിക്കുന്നത് കൂടാതെ കഴുത്തിലുള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കൾ ഈ മാസ്കിനെ സോയിൽ ചെയ്തിട്ട് വീണ്ടും മാസ്ക് നമ്മൾ നമ്മുടെ കൈകൊണ്ട് നേരെ വിധം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഇത് അകത്തോട്ട് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യ പ്രവർത്തകരും മറ്റും സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ N95 മാസ്ക് അവരവരുടെ ജോലിയുടെ ശൈലി അനുസരിച്ച് അവർ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സാമാന്യ ജനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് തുണി കൊണ്ടുള്ള മാസ്കാണ്. 3, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശാരീരിക അകൽച്ച അല്ലെങ്കിൽ സാമൂഹിക അകൽച്ച പാലിക്കുന്ന കാര്യം. ലോകാരോഗ്യ സംഘടന ആദ്യം നിർദ്ദേശിച്ചിരുന്നത് 3 അല്ലെങ്കിൽ 1 അകൽച്ച പാലിക്കാനാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളിപ്പം പറഞ്ഞു വന്നിരിക്കുന്ന 6 അല്ലെങ്കിൽ 2 അകൽച്ച വ്യക്തികൾ തമ്മിൽ പാലിക്കേണ്ട അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പലയിടത്തും ആൾക്കാർ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുകയും അകൽച്ചയൊന്നും പാലിക്കാതെ ഒച്ചത്തിൽ സംസാരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ്. കാരണം ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, അധികം നേരം സംസാരിക്കുമ്പോൾ വായിക്കാത്ത ഈ ഉമിനീർ കണങ്ങൾ പുറത്തേക്ക് വന്നിട്ട് ഈ അണുക്കൾ സ്പ്രെഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതേസമയം കൂട്ടം കൂടി നിൽക്കുന്ന അവസരങ്ങളിൽ ഒരുപാട് ആൾക്കാരിൽ ഈ അണുക്കൾ സ്പ്രെഡ് ചെയ്ത് അവർ പിന്നെ പോകുന്ന സ്ഥലങ്ങളിൽ വീണ്ടും ഈ രോഗം പടർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂട്ടം കൂടി നിൽക്കുന്ന ഈ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. അതുകൂടാതെ ഉച്ചത്തിൽ അധികം സംസാരിക്കാതിരിക്കുക, മിതമായി വോളിയൂമിൽ മാത്രം സംസാരിക്കുക, അതും അധികം നേരം സംസാരിക്കാതെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമ്മൾ ശീലിക്കാൻ ശ്രമിക്കണം. അടുത്തതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന അവസരങ്ങളെക്കുറിച്ചാണ്. അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. സാധനങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ടെന്ന് എങ്കിലും പോലും അത് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ സാധനവും മേടിക്കാൻ പറ്റുന്നതൊക്കെ സംഭരിച്ച് വെക്കാൻ ശ്രമിക്കുക. പ്രായം ചെന്നവർ, പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിലുള്ളവർ,
പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനിയും അവർക്ക് അത്യാവശ്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇനിയും ആശുപത്രിയിലോ മറ്റും വരാൻ അവർ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനായിട്ടും ആശുപത്രികളിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിന് നമ്മൾ ടെലി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടെലി മെഡിസിൻ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അതിനായിട്ട് ആശുപത്രിയിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനെ നമ്മൾ ടെലി കൺസൾട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇതുവഴി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ ഫോണിൽ കൂടെ കണക്ട് ചെയ്ത് ആരോഗ്യത്തിൻ്റെ നിലവാര അവസ്ഥ അവരെ ബോധ്യപ്പെടുത്തി മരുന്നുകൾ നമുക്ക് മേടിക്കാവുന്നതാണ്. അത് ആശുപത്രി അധികൃതർ തന്നെ വീട്ടിലേക്ക് മരുന്ന് എത്തിച്ചു തരുന്ന ഒരു സംവിധാനം ഇപ്പം നാട്ടിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഉപയോഗിക്കാവുന്നതാണ്. പ്രായം ചെന്ന ആൾക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കഴിവതും നമ്മൾ ഒഴിവാക്കുക. അത്യാവശ്യമെങ്കിൽ മാത്രം എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവരെ ചികിത്സിക്കാം. അടുത്ത് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ആശുപത്രിയിൽ വരുമ്പം ഇവിടെ പല പല ലെവലുകളും നമ്മൾ ഈ രോഗത്തെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടി പല ലെവലുകളിലും നമ്മൾ ഈ ട്രയാഡ് സിസ്റ്റം അല്ലെങ്കിൽ സ്ക്രീനിങ് സിസ്റ്റംസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ വരുമ്പോൾ നിങ്ങൾ മറ്റ് ജില്ലകളിൽ യാത്ര ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ മറ്റ് സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ടോ, വിദേശത്തു നിന്നാണോ വന്നത്, നിങ്ങളുടെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. ആ സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ രോഗികളോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ള, രോഗികളും അവരുടെ കൂടെ വരുന്ന ബന്ധുക്കളോടും കൂടെയാണ് ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ സത്യം പറയണം. സത്യം പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. കാരണം ഇപ്പോൾ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ഉള്ള ഒരു വ്യക്തി കോവിഡിൻ്റെ ലക്ഷണങ്ങൾ മറച്ചു വയ്ക്കുകയും അല്ലെങ്കിൽ വിദേശയാത്രയോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൻ്റെ പുറത്തു പോയിട്ടുള്ള ഈ വിവരം മറച്ചു വെച്ച് അകത്തോട്ട് കയറാൻ ഹോസ്പിറ്റലിനകത്തോട്ട് കയറാൻ ശ്രമിച്ചാൽ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസം വരും. കാരണം കോവിഡിൻ്റെ ട്രീറ്റ്മെൻറ്റും നോൺ കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിലും രണ്ടിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിയായിട്ടുള്ള വിവരങ്ങൾ കൈമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും ഇവിടെ കണ്ടുവരുന്നത് ഈ വക കാര്യങ്ങൾ മറച്ചു പിടിക്കുകയും അവസാനം രോഗി അകത്ത് കയറി ഡോക്ടറിൻ്റെ റൂമിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് പേഷ്യൻറ്റിന് കോവിഡ് സസ്പെക്റ്റ് ആയിരുന്നു എന്നുള്ളത്. കോവിഡ് സസ്പെക്റ്റ് ആയിട്ടുള്ള, അതായത് കോവിഡ് രോഗം നമ്മൾ സംശയിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിക്കാൻ അനുവദിക്കാറില്ല. അവർക്ക് പ്രത്യേകം വേറൊരു സെക്ഷൻ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്, ഒരു ഫീവർ ക്ലിനിക്ക്. അവിടെ ഇരുത്തി നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഡോക്ടർ ഏത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറെയാണോ അവർക്ക് കാണേണ്ടത് അവരെ വിളിച്ചറിയിക്കുകയും അവർ പുറത്തേക്ക് വന്ന് ആ രോഗി അവിടെ സന്ദർശിച്ച് അവിടെ നിന്ന് അത്യാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ വീണ്ടും കൂടുതൽ ട്രീറ്റ്മെൻറ്റോ മാനേജ്മെൻറ്റോ ആവശ്യമുണ്ടെങ്കിൽ അവരെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഈ വക കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ എല്ലാത്തിലും ഉപരിയായി നമുക്ക് ഒരുമിച്ച് സർക്കാരും ജനങ്ങളും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും എല്ലാവരും ഒരുമിച്ച് സത്യസന്ധമായിട്ട് മുമ്പോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗം നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സർവശക്തനായ ദൈവത്തോട്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടും ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടും മനുഷ്യരാശിയുടെ മുഴുവൻ മുകളിൽ കരുണ കാണിക്കാനും കൂടെ ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.